നമസ്കാരം. ഭാരത കേസരി ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. US ബാങ്കിംഗ് രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ ബാധിക്കില്ലെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. ഫെഡറൽ ബാങ്ക് സ്ഥാപകനായ KP ഹോർമിസിന്റെ സ്മരണാർത്ഥം കൊച്ചിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പ്രഭാഷണത്തിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ബാങ്കിംഗ് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ ബാങ്കിംഗ് രംഗത്തെ നിയന്ത്രണങ്ങളുടെയും മേൽനോട്ടത്തിന്റെയും പ്രാധാന്യമാണ് ഉയർത്തിക്കാട്ടുന്നത്. ആസ്തിയും ബാധ്യതയും വിവേകപൂർവം കൈകാര്യം ചെയ്യുക, കരുത്തുറ്റ റിസ്ക് മാനേജ്മെന്റ്, ബാധ്യതകളിലും ആസ്തികളിലും സുസ്ഥിരമായ വളർച്ച, കാലാനുസൃത പരിശോധന, അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങളെ നേരിടാൻ ആവശ്യമായ മൂലധനം കരുതുക എന്നിവയുടെ പ്രാധാന്യം US പ്രതിസന്ധി വ്യക്തമാക്കുന്നു, അദ്ദേഹം പറഞ്ഞു. COVID-19 പ്രതിസന്ധിക്കു പുറമെ യുക്രൈനിലെ യുദ്ധവും ലോകമെമ്പാടും കേന്ദ്ര ബാങ്കുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയന്ത്രണങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്നിലധികം ആഘാതങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി തുടരുകയും അതിവേഗം വളരുന്ന ലോകത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, ഗവർണർ പറഞ്ഞു. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവി പ്രബലരായ G20 രാജ്യങ്ങളുമായി നമ്മുടെ അറിവും അനുഭവവും പങ്കുവയ്ക്കാൻ വേദിയൊരുങ്ങുമെന്നും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തിളക്കമാർന്ന ഭാവിയെന്ന പൊതു ലക്ഷ്യത്തിലേക്കുള്ള സഹകരണത്തിന് സാധ്യത തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥ പ്രവർത്തനങ്ങളിൽ G20 രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന ട്രാക്ക് റെക്കോർഡ് ഇന്ത്യക്കുണ്ടെന്നതും ആഗോളതലത്തിൽ മികച്ച പ്രകടനം നടത്തുന്ന 5-ാമത്തെ രാജ്യമാണെന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നിലനിൽക്കുമെന്നതിനാൽ നമ്മുടെ ഊർജ ആവശ്യങ്ങളും ഗണ്യമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാൽ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജശേഷിയിലെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ഫോസിൽ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് നമ്മുടെ മുൻഗണന. ഫെഡറൽ ബാങ്ക് ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ സ്വാഗതവും ഫെഡറൽ ബാങ്ക് MTയും CEOയുമായ ശ്യാം ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ഏതു പ്രതിസന്ധിക്കിടയിലും RRRI നിലകൊള്ളുന്ന റിസർവ് ബാങ്ക് ഗവർണർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. ഫെഡറൽ ബാങ്ക് സ്ഥാപകനായ KP ഹോർമിസിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയാണ് KP ഹോർമിസ് അനുസ്മരണ പ്രഭാഷണം. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ഡയറക്ടർമാർ, സീനിയർ എക്സിക്യൂട്ടീവുകൾ, ഉദ്യോഗസ്ഥർ, ബിസിനസ് രംഗത്തെ പ്രമുഖർ, വിവിധ ബിസിനസ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്കിംഗ് ഫിനാൻസ് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും ന്യൂനതാശയങ്ങളും പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ എക്സിബിഷനും ബാങ്ക് ഒരുക്കിയിരുന്നു. ഡിജിറ്റൽ കന്നുകാലി വായ്പ, ഇൻസ്റ്റന്റ് KCC, AI ടൂളായ ഫെഡി, ഡിജിറ്റൽ മൈക്രോ ഫിനാൻസ് പ്ലാറ്റ്ഫോം ഫെഡ്മി, സോഷ്യൽ മോണിറ്ററിംഗ് ടൂളായ ഫെഡ് ഹൈവ് എന്നിവയും എക്സിബിഷനിൽ പരിചയപ്പെടുത്തി. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.